ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ബിരിയാണിയിലേക്കും നൈസ് പത്തിരിയിലേക്കും ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കറി എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇതിനായിട്ട് ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. 4 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം നമുക്ക് കുറച്ച് നേരം. ചിക്കൻ നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നല്ലപോലെ മസാല ഒക്കെ പുരട്ടി നമ്മൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്. നമ്മുടെ ചട്ടിയൊക്കെ നല്ല ഉരുളിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ചിക്കൻ വറുത്തെടുക്കുന്നത്. ചിക്കൻ നല്ല ഹാർഡായി വറക്കണമെന്നില്ല, കൂടുതൽ വറക്കും തോറും ഭയങ്കര ഹാർഡാവും ചിക്കൻ. ഇത്തിരി സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അധികം നേരം ഇട്ടിട്ട് വറക്കണ്ട. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ചിക്കനും വറുക്കണം. എല്ലാം കൂടെ കാണിച്ചിട്ടില്ല, വീഡിയോ കൂടുതൽ ലെങ്ത്തി ആവണ കാരണം. ഇനി ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ 7 സബോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 4 കിലോ ചിക്കൻ ഉള്ള കാരണമാണ് ഇത്ര എടുത്തത്. ഇത്രയും ഒന്ന് വാടിക്കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. 4 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സബോള ഇത്രയും വാടിക്കിട്ടണുണ്ടോ, അല്ലെങ്കിൽ കറിക്ക് അത്രയും ടേസ്റ്റ് വരില്ല. തക്കാളി നല്ലപോലെ വാടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 2-3 കുടം വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുടികളിട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ്, 4 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. മല്ലിപ്പൊടിയും കൂടെ ഈ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനിൽ ഈ മസാലയുടെ ഗ്രേവി ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇതിൽ ചൂടുവെള്ളം ഒഴിക്കണം അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ എരിവും കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ ആക്കാം. കറക്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, ഡൗട്ടുള്ളവരൊന്ന് നോക്കിയാൽ മതി. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയും മല്ലിയിലയും ഞാൻ അവസാനമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലേ അതിൻ്റെ മണം പോവാണ്ട് നമുക്ക് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.